ഒ അബ്ദുറഹ്മാൻ കേരളം അറിയുന്ന പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ പ്രാസംഗികൻ തുടങ്ങി വിശേഷണങ്ങളേറെയാണ് ഈ വ്യക്തിത്വത്തിന് മതം മതേതരം കമ്മ്യൂണിസം മുതലാളിത്തം ചരിത്രം എന്നിങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളെക്കുറിച്ചും ഗംഭീരമായും സരസമായും അതിലളിതമായും പ്രസംഗിക്കാനും എഴുതാനും സംവദിക്കാനുമുള്ള ഒ അബ്ദുറഹ്മാന്റെ കഴിവ് ശ്രദ്ധേയമാണ് കേരളത്തിൽ ഇദ്ദേഹത്തെപ്പോലെ പല വിഷയങ്ങളിലും അഗാധമായ അറിവും ബഹുമുഖ പ്രതിഭയുമുള്ള വ്യക്തിത്വങ്ങൾ അപൂർവമാണ് എന്റെ ബാപ്പ 1900കളുടെ ആദ്യ ദശകത്തിൽ ആണ് ഇവിടെ ചേനോലൂരിൽ വരുന്നത് ഈ നാട്ടിലെ ഏതാണ്ടൊരു പ്രമുഖ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു വളരെ ചെറുപ്പത്തിലെ കിട്ടുന്നതൊക്കെ വായിക്കും കിട്ടുന്ന എന്തും വായിക്കും ഇത്രത്തോളം നല്ല വീട്ടിലേക്ക് സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരുന്ന കള്ളാസ് ഉണ്ടാവും അതിനകത്തുള്ള വാർത്തകൾ വരെ വായിക്കും അങ്ങനെയാണ് എനിക്ക് താല്പര്യം തോന്നിയത് നാട്ടിൽ പിന്നെ ഒരു പൊതുജന വായനശാല ഉണ്ടായി അവിടെ പത്രവും വരായിരുന്നു അത് ഞാൻ വായിക്കും വായനയിൽ നിന്നുണ്ടായതാണ് പത്രപ്രവർത്തന രംഗത്തേക്കുള്ള എൻ്റെ താല്പര്യം പിന്നെ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പിന്നെ കോളേജിലും ഉറുദു ഭാഷ നന്നായി പഠിക്കാൻ ശ്രമിച്ചു ചില അധ്യാപകരുണ്ടാവും ചിലപ്പോൾ അധ്യാപകരില്ലെങ്കിൽ തന്നെ സ്വയം പഠിക്കാൻ ഉറുദു പത്രങ്ങളുമായി നല്ല ബന്ധം സാധിച്ചു അത് പിന്നീടില്ല പത്രപ്രവർത്തനം വളരെ സഹായം 1987 മുതൽ മാധ്യമം ദിനപത്രത്തിന്റെ എഡിറ്റർ പദവി അലങ്കരിച്ച് പത്രത്തെ കേരളത്തിലെ മുഖ്യധാരാ വാർത്താമാധ്യമങ്ങളിലൊന്നാക്കി മാറ്റുന്നതിൽ നിസ്തുല പങ്കുവഹിച്ച വ്യക്തി 1995 കഴിഞ്ഞിട്ടാണ് മാധ്യമത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പണിയെടുക്കാൻ തുടങ്ങിയത് ലോകത്തെ ഏത് രാഷ്ട്രത്തെക്കുറിച്ച് ചോദിച്ചാലും ഏത് അർദ്ധരാത്രിയിലും ഒരു പുസ്തകം നോക്കാതെ അദ്ദേഹം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു പലപ്പോഴും വാർത്തകൾ വരുമ്പോൾ ഈ നാട് എവിടെയാണെന്ന് പോലും അറിയാതെ പത്രപ്രവർത്തകരായ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം ഒരു നിമിഷവും ചിന്തിക്കാതെ അവർക്ക് കാര്യമാത്ര പ്രസക്തമായി ആ നാടിൻ്റെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധത തൻ്റെ ആശയത്തോട് പ്രവൃത്തിയോട് പ്രൊഫഷനോട് തൻ്റെ വിശ്വാസത്തോടൊക്കെ ഒരുപാട് അലിഖിതമായ അലംഘനീയമായ ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് സൂക്ഷ്മമായി അടയാളപ്പെടുത്താൻ പറ്റും എൻ്റെ അറിവിലുള്ള പത്രാധിപന്മാർ ഒരുപാട് പേരുണ്ട് എടുത്തിട്ട് നാരായണൻ തൊട്ട് ഫ്രാങ്ക് മോറീസ് തൊട്ട് കരഞ്ചിയ വരെ അങ്ങനെ അങ്ങനെ പോകുന്ന നീണ്ട ഒരു നിര പത്രാധിപന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രൊഫഷണൽ എന്നുള്ളതിന് പുറമെ പ്രതിജ്ഞാബദ്ധതയും വിശ്വാസവും ആശയസ്ഥൈര്യവും കടപ്പാട് എന്നുള്ള ഒരു ബോധവുമൊക്കെയുള്ള ഒരു പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യം കാണുന്ന ആളാണ് AAR എന്ന അബ്ദുറഹ്മാൻ സാഹിബ് ഒരു വിശേഷപ്പെട്ട കാര്യം ഈ കാൽനൂറ്റാണ്ട് കാലത്തെ പരിചയത്തിനിടയ്ക്ക് AAR ചെയ്ത പറഞ്ഞ ഇടപെടൽ നടത്തിയ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിപ്പോയി എന്ന് പറയേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല 50 വർഷത്തോളമായി പ്രബോധനം വാരികയിൽ ചോദ്യോത്തര പങ്ക്തിയിലൂടെ ഈ പണ്ഡിതൻ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല AAR-ന്റെ ലേഖനങ്ങൾ നമുക്ക് വളരെ വളരെ നമ്മുടെ മനസ്സിൽ ഒരു ആന്ദോളനം സൃഷ്ടിക്കും ഇസ്ലാമിന് ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ളത് അവതരിപ്പിക്കുന്നതിൽ ഒ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കരവിധി ചെറുതല്ല ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസംഗിക്കുന്ന അതേ കാര്യം നിങ്ങൾ നേരെ പകർത്തി എഴുതുകയാണെങ്കിൽ അത് മതിയല്ല എങ്ങനെ എഡിറ്റ് കൂടാതെ നിങ്ങൾക്ക് പ്രസംഗിക്കുള്ളൂ അതാണ് എൻ്റെ ഏറ്റക്കുറച്ച് വേണ്ടി വരില്ല അതിലൊന്നും കുറക്കാനുള്ള അവരെ ഒന്ന് കൂട്ടാനുണ്ട് ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബിനെ മിക്കവാറും ഈ TV-ക്കാരൊക്കെ പല ചർച്ചയിലും വിളിക്കാറുണ്ട് ആ വിളിക്കുന്ന സമയത്ത് അതിരൂക്ഷമായിട്ട് പല ആളുകളും പറയാറുണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് അങ്ങനെ രൂക്ഷമായിട്ട് എല്ലാം മറുപടി പറയുന്നു പക്ഷേ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മറുപടി മതി രൂക്ഷമായ വികാര പ്രകടനത്തോടുകൂടി പറയുന്നതിനേക്കാൾ ഉപരിയായി വളരെ പ്രസക്തമായ കാര്യങ്ങൾ കൃത്യമായ അതിൻ്റെ ശബ്ദത്തിൽ പോലും അതിൻ്റെ എഡിറ്റിംഗ് ഉണ്ടെന്ന് എൻ്റെ വിചാരം അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമാണ് അതൊന്നും അദ്ദേഹം പറഞ്ഞൊരു ക്ഷോഭം കാണിക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ആ നിലയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നു ദൃഷ്ടാപരമായ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഞാനിപ്പോൾ നിങ്ങളോട് ചുരുങ്ങിയ ഫ്രെയിമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല ആർക്കും കഴിയില്ല അത്രയ്ക്ക് വിശാലമായ ഒരു തലമാണ് അദ്ദേഹം ഉണ്ടായത് തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റു താല്പര്യങ്ങളാലോ വിവിധ ജനവിഭാഗങ്ങൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ നടത്തുന്ന വിമർശനങ്ങൾക്ക് തികച്ചും മാന്യമായും വസ്തുനിഷ്ഠമായും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നവരിൽ പ്രധാനിയാണ് ഇദ്ദേഹം ശരീഅത്ത് ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി യുക്തിവാദം
ബാബരി മസ്ജിദ്, ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളുൾപ്പെടെ മുസ്ലിം പക്ഷത്തു നിന്ന് പലപ്പോഴും വൈകാരികവും ഉപരിപ്ലവവുമായ ഇടപെടലുണ്ടായപ്പോൾ ഓ അബ്ദുറഹ്മാൻ അതെല്ലാം തികച്ചും വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്തതാണ് പല വിഷയങ്ങളും കെട്ടടങ്ങാൻ കാരണമായത്. ഓ അബ്ദുറഹ്മാൻ സാഹിബിനെയായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ അവസരമുണ്ടായത് മാധ്യമം ആഴ്ചപ്പതിപ്പിന്റെ മാഗസിൻ എഡിറ്ററായി ചാർജ് എടുത്ത സമയത്താണ്. സത്യത്തിൽ മാധ്യമം എന്ന പത്രസ്ഥാപനം വളർന്ന് വികസിക്കുന്നതിന് ഭരണപരമായ നേതൃത്വം വി കെ ഹംസ സാഹിബാണ് കൊടുത്തതെങ്കിൽ ദൈക്ഷണികമായ നേതൃത്വം പ്രധാനമായും പ്രദാനം ചെയ്തത് ഓ അബ്ദുറഹ്മാനായിരുന്നു. ഓ അബ്ദുറഹ്മാന് തിഷണാശക്തിയും സത്യസന്ധതയും ഒരേപോലെ ഉണ്ടായിരുന്നു എന്നതാണ് മാധ്യമത്തെ ചിന്താശേഷിയുള്ള പത്രവും സത്യസന്ധമായിട്ടുള്ള പത്രവുമാക്കി മാറ്റിയത്. ആരോടും കാലുഷ്യം സൂക്ഷിക്കാതെ ലളിതമായ ഒരു മനസ്സ്, ലളിതമായ ജീവിതം, അതോടൊപ്പം തന്നെ ധൈഷണികത കൂടെ തന്നെ അദ്ദേഹത്തിന് പിന്നെ ഒരു സഹൃദയത്വം ഉണ്ടായിരുന്നു. പലപ്പോഴും സംവാദങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഇസ്ലാമിൻ്റെതായ ആ സമതുലിതാവസ്ഥയിൽ നിന്ന് മാറാതെ വിവേകത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക എന്ന രീതിയാണ് അദ്ദേഹം പുലർത്തിപ്പോകുന്നത്. ഉദാഹരണമായി ജോസഫ് ഇടമറകുമായിട്ടുള്ള ഒരു സംവാദത്തിൽ അദ്ദേഹം ജോസഫ് ഇടമറകിന് കൊടുത്ത മറുപടി എത്ര അന്തസ്സുറ്റതായിരുന്നു എന്നാണ്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം, മതമൂല്യങ്ങളിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം വിളംബരം ചെയ്തിട്ടുള്ളത്. കാരുണ്യത്തിന്റെ കടലായി ലോകം അംഗീകരിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിക്കുന്ന ലേഖനങ്ങളും പുസ്തകങ്ങളും ധാരാളം വന്നിട്ടുണ്ടെങ്കിലും ജോസഫ് ഇടമുറക് എന്ന യുക്തിവാദി നേതാവിന്റെ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന ഗ്രന്ഥം മാന്യതയുടെ സകല സീമകളും ലംഘിക്കുന്നതായിട്ട് പോലും യുക്തിവാദികളും ഇസ്ലാമും എന്ന തന്റെ ഗ്രന്ഥത്തിലൂടെ എല്ലാ വിമർശനങ്ങൾക്കും തികച്ചും മാന്യമായി അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് ഈ എഴുത്തുകാരൻ ഇടം നേടിയത് നിരവധി പേരുടെ ഹൃദയത്തിലാണ്. ഈ പുസ്തകം വായിച്ച് ധാരാളം പേർ ഇസ്ലാമിനെ കണ്ടെത്തുകയും ചെയ്തു എന്ന വസ്തുത പങ്കുവയ്ക്കുമ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ ഇദ്ദേഹത്തിന്റെ തൂലികയുടെ ശക്തി. അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഇതാണ്. ഇന്നിപ്പോൾ ജേർണലിസം എന്ന് പറഞ്ഞാൽ, പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുവിധം കച്ചവടമായി. നേരെ മറിച്ച് നമ്മൾ ചില ആൾക്കാർക്ക് ഒരു വിചാരം പത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു കച്ചവടമല്ല, പത്രം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു 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 പ്രോഡക്റ്റ് അല്ല, പത്രം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ആണ്, ഒരു ഒരു ഇമോഷനാണ്, ഒരു ഐഡിയലിസമാണ്. അതാണ് ശരിക്കുള്ള ജേർണലിസം, ഒരു ഐഡിയ, ഒരു ഐഡിയലിസം. അബ്ദുറഹ്മാൻ സാഹിബ് അങ്ങനത്തെ ജേർണലിസമാണ്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജേർണലിസം എൻ്റെ അറിവിൽ അബ്ദുറഹ്മാൻ സാഹിബ് കൂടുതൽ പരസ്യം കിട്ടാനോ ഏതെങ്കിലും ഒരു മുതലാളിയെ പ്രോത്സാഹിപ്പിക്കാനോ ഏതെങ്കിലും ഒരു ഒരു ക്യാപിറ്റലിസ്റ്റിനെ എന്താ ഹാപ്പി ആക്കാനോ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനെ ഇന്ന് സന്തോഷിപ്പിക്കാൻ ജേർണലിസം ഒരിക്കലും ചെയ്തിട്ടില്ല. ജേർണലിസം ചെയ്തത് ഓൺലി ഫോർ ദ സേക്ക് ഓഫ് ബേസിക്കലി ട്രൈങ് ടു ഇംപ്രൂവ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയ ഓഫ് ഹൗ സൊസൈറ്റി ഷുഡ് ബി ഇംപ്രൂവ്ഡ്. അബ്ദുറഹ്മാൻ സാഹിബ് ഒരു ഫിയർലെസ് ജേർണലിസ്റ്റാണ്. ഒരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബിന്. ഒരു ഡെമോക്രാറ്റിക് ഒരു സ്പിരിറ്റ് ഉണ്ട് അബ്ദുറഹ്മാൻ സാഹിബിന്. ആൻഡ് അതാണ് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ഡെമോക്രാറ്റിക് സ്പിരിറ്റ്, ആ ഒരു ഓണസ്റ്റി, ആ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് നേച്ചറാണ് സത്യം പറയുകയാണെങ്കിൽ കാരണം. അമംഗ് ദ പീപ്പിൾ ഐ റെസ്പെക്ട് എ ലോട്ട് ഇൻ ദിസ് വേൾഡ്, ഓ അബ്ദുറഹ്മാൻ സാഹിബ് ഈസ് അമംഗ് ദാറ്റ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മുഖലേഖനം മാധ്യമത്തിൻ്റെതായി മാറാൻ പ്രധാന കാരണങ്ങളിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ തൂലിക തന്നെ. എ ആർ എന്ന ചുരുക്കപ്പേരിൽ ഇദ്ദേഹം എഴുതുന്ന പല ലേഖനങ്ങളും സമൂഹത്തിൽ വൻ സ്വാധീനം ചെലുത്തുന്നതും ശ്രദ്ധേയമാണ്. 1944 കോഴിക്കോട് ചേന്നമംഗല്ലൂർ എന്ന കൊച്ചുഗ്രാമത്തിൽ ജനിച്ച് നാട്ടിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും ശാന്തപുരം, ചേന്നമംഗല്ലൂർ എന്നിവിടങ്ങളിലെ കോളേജുകളിൽ നിന്ന് ഇംഗ്ലീഷ്, അറബിക്, ഉറുദു, മലയാളം ഭാഷകളിൽ പ്രാവീണ്യം കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്ന് ഖത്തറിൽ തുടർ പഠനം നടത്തി
അവിടെ തന്നെ ഇന്ത്യൻ എംബസിയിലും ശേഷം ഖത്തർ വിദ്യാഭ്യാസ വകുപ്പിലും 5 വർഷം ജോലി ചെയ്ത് തിരിച്ചുവന്ന് താൻ പഠിച്ച ഇസ്ലാമിക കലാലയത്തിന്റെ പ്രിൻസിപ്പലായി. 87 മുതൽ പത്രപ്രവർത്തകനായും പ്രാസംഗികനായും എഴുത്തുകാരനായും സാമൂഹ്യ സേവന പ്രവർത്തകനായും ഒരു യുവാവിന്റെ ഊർജ്ജസ്വലതയോടെ അങ്ങോളമിങ്ങോളം ഓടി നടക്കുന്നു ഈ കർമ്മനിരതൻ. അബ്ദുറഹ്മാൻ സാഹിബിനെ വ്യത്യസ്തനാക്കുന്നത് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം പുലർത്തുന്ന ഒരു അറിവും എല്ലാ കാര്യങ്ങളിലും ഒരു 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 പണ്ഡിതനെന്ന് ഒരുപക്ഷെ ഒരാളെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അങ്ങനൊരു മനുഷ്യനാണ് അദ്ദേഹം. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന ഒരു പ്രാഗൽഭ്യവും അദ്ദേഹത്തിൻ്റെ ഒരു സമചിത്തതയോടെ കൂടിയിട്ടുള്ള ഒരു നിരീക്ഷണവും പലപ്പോഴും ചില വിഷയങ്ങളുടെ പുറത്തൊക്കെ എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമചിത്തതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ പലപ്പോഴും ഞങ്ങൾക്കൊരു ഒരു എന്താ പറയുക, ഒരു വഴികാട്ടിയായി മാറാറുണ്ട്, ഒരു മാർഗദർശകമായി മാറാറുണ്ട്. എന്ത് കാര്യത്തിലും ഏത് സമയത്തും പോയിട്ട് നമുക്ക് സംശയം ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട്. ആ നിലയ്ക്കൊക്കെ എനിക്ക് ഒരു പക്ഷേ ഇപ്പം ഓർക്കുമ്പം എത്ര വലിയ മനുഷ്യനായിരുന്നു, എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരോട് അദ്ദേഹം പെരുമാറിയിരുന്നത്, എത്ര സൗമനസ്യത്തോടു കൂടിയിട്ടാണ് സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് ഞങ്ങളോട് ഇടപെട്ടിരുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഒരാളുടെ മുന്നിലും തലകുലിക്കാത്ത തന്റെ ഇസ്ലാമിക വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച് ഇദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖരാൽ അംഗീകരിക്കപ്പെടുന്നതിനും ആദരിക്കപ്പെടുന്നതിനും ഇദ്ദേഹവുമായി ഊഷ്മള ബന്ധം നിലനിർത്തുന്നതിനും കാരണമായിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സവിശേഷമായ രീതി വളർത്തിയെടുക്കുന്നതിൽ മലയാള മാധ്യമങ്ങളിലൊരു വഴി തുറന്നതാണ്. സാധാരണഗതിയിൽ മാധ്യമ ഉടമസ്ഥരുടെ പക്ഷഭേദങ്ങളും അഭിപ്രായങ്ങളും കുത്തി നിറയ്ക്കുന്ന ഒരു മാധ്യമപ്രവർത്തന രീതിയാണ് പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ കാര്യങ്ങളിലും ശക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ നേതൃത്വത്തിലുള്ള മാധ്യമത്തിൻ്റെ അഭിപ്രായമായിട്ടത് മാറാതിരിക്കാനും വാർത്തകളെ അത് സ്വാധീനിക്കാതിരിക്കാനും തങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ള വാർത്തകൾ പോലും പ്രാധാന്യത്തോടു കൂടി കൊടുക്കാനുമെല്ലാം ഉള്ള മാനസിക ആരോഗ്യം പ്രകടിപ്പിക്കുകയും അത്തരമൊരു രീതി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടൊരു ഒരു റിയൽ ജേർണലിസ്റ്റാണ് അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാതൃകാ മഹൽ എന്ന് പറയുന്ന ശാന്തപുരം മഹലിൻ്റെ തൊട്ടായിരുന്നു ഞാൻ എൻ്റെ തറവാട്, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ അവരുടെ അമീർമാരുമായിട്ടും അവരുടെ ഇസ്ലാമിയെ കൊണ്ടുവരുന്ന സ്ഥാപനമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് എനിക്കുണ്ടായിരുന്നത്. ആ ബന്ധം കൊണ്ടുള്ള ഒരടുപ്പം, ഒരു കുടുംബത്തിൻ്റെ പോലെ ഒരു അന്തരീക്ഷം അബ്ദുറഹ്മാനോടും മറ്റുള്ള മാധ്യമരംഗത്തുള്ള അവരുടെ മറ്റ് പ്രവർത്തകരോടെല്ലാം എനിക്ക് ഉണ്ടായിരുന്നു. ആ എല്ലാ കാലത്തും ആ ഒരു കൗതുകവും വാത്സല്യവും ഒരു പിന്തുണ നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. മാധ്യമം പത്രാധിപർ ഒ അബ്ദുൽ റഹ്മാൻ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളിൽ തൻ്റേതായ കൃത്യമായ നിലപാടുകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉയർത്തിക്കൊണ്ട് സമൂഹത്തിലെ ഒരു തിരുത്തൽ ശക്തിയുടെ പ്രതിനിധിയായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സർവവിധ ചൂഷണങ്ങൾക്കും വിധേയരായ ഒരു ജനങ്ങൾക്ക് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം എന്ന് വിശേഷിപ്പിക്കാവുന്ന, അശരണരായ ആളുകൾക്ക് ആശ്വാസം പകരുന്ന, സമൂഹത്തിൻ്റെയും അധികാരികളെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പത്രത്തിന് മാധ്യമത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ് ഒരു വലിയ സേവനമാണ് ചെയ്യുന്നത്. സച്ചാർ കമ്മിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച പാലുടി കമ്മിറ്റി, എന്തുകൊണ്ട് ഈ മേഖലയെക്കുറിച്ച് ആധികാരികമായി പറയാൻ അബ്ദുൽ റഹ്മാൻ സാഹിബിന് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തെപ്പോലൊരാളെ ആ കമ്മിറ്റിയിൽ വയ്ക്കാൻ കാരണം. അപ്പോൾ നീതിപൂർവമായ നിഷ്പക്ഷമായ നിലപാട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ, ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം വെച്ചു പുലർത്തുന്നു എന്നുള്ളത് കേരളീയ സമൂഹം ആദരവോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ടി വി ആർ ഷേണായി, കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ പി ഗോവിന്ദപിള്ള, ഡോക്ടർ ബാബു പോൾ തുടങ്ങിയവർ ഊഷ്മള ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. ബി ആർ പി ഭാസ്കർ, കെ എം റോയ് തുടങ്ങിയ മുതിർന്ന പത്രപ്രവർത്തകരും ഇദ്ദേഹത്തിൻ്റെ സ്നേഹവലയത്തിൽ ഉൾപ്പെടുന്നു. അബ്ദുറഹ്മാൻ സാഹിബിന് ഒരു സാർവദേശീയ വീക്ഷണം വളരെ നേരത്തെ മുമ്പ് തന്നെ ലഭിച്ചിരുന്നു.
അത് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ തുടങ്ങിയതാണ്. അന്നത്തെ വായനയും അനുഭവവും ഒക്കെ കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നേരിട്ടൊരു കാര്യത്തെപ്പറ്റി ഇമ്മീഡിയറ്റ്ലി കമൻ്റ് ചെയ്യാവുന്ന ഒരു സർവദേശീയ കാര്യത്തെപ്പറ്റി പറയാൻ കഴിവുള്ള വളരെ അപൂർവം ചില ആളുകളിലൊരാളാണ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ന് ചാനൽ ചർച്ചകളിലൊക്കെ അബ്ദുറഹ്മാൻ സാഹിബിനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായിട്ടല്ല, മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ട് മാത്രമല്ല, അതിനപ്പുറം ഇത്തരം കാര്യങ്ങളെപ്പറ്റി ധാരാളം അറിവുള്ള ഒരു ഒരാളെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ച്. 175 വർഷമായിട്ട് മലയാളത്തിൽ പത്രങ്ങളുണ്ടെങ്കിലും മാധ്യമം എന്നൊരു പേര് ആരും ഉപയോഗിക്കാതെ അതിങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. പണ്ട് ഈ മാധ്യമം എന്നുള്ളതിൻ്റെ നടുവിലത്തെ അക്ഷരം ദായും ധായും കൂടുള്ള ഒരു ഭീകര അക്ഷരമായിരുന്നു. അങ്ങനെ ഒരു അക്ഷരം വെച്ചിട്ട് ഒരു പത്രത്തിൻ്റെ പേര് മാസ്റ്റർഡ് രൂപകൽപ്പന ചെയ്താൽ അതൊരു തീരെ ഭംഗിയില്ലാത്ത ഒരു രൂപമായിരിക്കും. അതുകൊണ്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമെന്ന് അബ്ദുറഹ്മാൻ സാഹിബ് സഹപ്രവർത്തകരും കൂടെ തീരുമാനിച്ചു. അവർ അന്ന് ചിലരോടൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്തു. അതായത് ധനം എന്നുള്ള ധാ വെച്ചിട്ട് മാധ്യമം എഴുതിയാൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ അവസാനമായി അവർ തീരുമാനത്തിലെത്തി. അതിലെനിക്കുള്ള അത്ഭുതം, ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ പോലെയും പത്മന രാമേന്ദ്രൻ സാറിനെ പോലെയും സി വി വാസുദേവ ഭട്ടതിരിയെയും പോലുള്ള വൈയാകരണന്മാര് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം അദ്ദേഹം എടുത്തുന്നുള്ളത്. ധനം എന്നുള്ള അക്ഷരത്തിലെ ധാ വെച്ചിട്ട് മാധ്യമം തുടങ്ങിയത് മലയാളത്തിന് വലിയൊരു ധനമായിരിക്കും. ഇതിനിടയ്ക്കും തൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ അദ്ദേഹം നഷ്ടപ്പെടുത്താറില്ല. ഭയങ്കരമായ നർമ്മബോധമുണ്ട്. അത് എല്ലാ സദസ്സിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. തൻ്റെ കൂടെ പെരുമാറുന്ന ആളുകളോട് ചെറിയ സദസ്സിൽ ചിലപ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ നർമ്മം പുറത്തു വരിക. 93 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ ജനാധിപത്യ പ്രസ്ഥാനമായ FTCA കേരള ചാപ്റ്ററിന്റെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതു മുതൽ രാജ്യത്തെ പ്രമുഖരായ മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകരായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് താർക്കുണ്ടെ, ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാർ തുടങ്ങി ധാരാളം മനീഷികളുമായും സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു. 1987 May 31 കോഴിക്കോട്ടെ വെള്ളിമാട് കുന്നിൽ മാധ്യമ പത്രത്തിൻ്റെ പ്രകാശനപർവം നിർവഹിച്ചത് അന്നത്തെയും മരണം വരെയും ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ കുൽദീപ് നയ്യാറാണ്. അന്നു മുതൽ അദ്ദേഹവുമായി ആരംഭിച്ച ഉറ്റ സൗഹൃദബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ തുടർന്നു എന്നുള്ളതാണ് ശരി. ഞാൻ ഡൽഹിയിൽ പോകുമ്പോഴൊക്കെ അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴൊക്കെ നേരിൽ കാണാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം സന്തോഷം പൂർവ്വം മനസ്മരിക്കുന്ന കാര്യം, മാധ്യമം പത്രം അദ്ദേഹം വിചാരിച്ച പോലെ, അദ്ദേഹം സങ്കല്പിച്ച പോലെയുള്ള ഒരു പത്രമാണെന്ന കാര്യത്തിലാണ്. നാനാജാതി വിഭാഗക്കാരെ ഡെസ്കിലും ബ്യൂറോയിലും വിന്യസിപ്പിച്ച് യഥാർത്ഥ മതനിരപേക്ഷതയുടെ മാതൃകയായി തീരാൻ, അതിനും ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത കൈവരിക്കാൻ മാധ്യമത്തിന് കഴിഞ്ഞത് ഏറ്റവും വലിയ നേട്ടമായി അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്രമെന്നാണ് അദ്ദേഹം അത് വിശേഷിപ്പിക്കാറുള്ളത്, നമ്മോട് അല്ല മാത്രമല്ല പുറത്തുള്ളവരോടും. ആശയപരമായി ഭിന്ന പാതകളിലാണെങ്കിലും മിക്കവാറും മാധ്യമരംഗത്തെ പ്രമുഖർ നല്ല ബന്ധമാണ് ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായി കാത്തുസൂക്ഷിക്കുന്നത്. അബ്ദുറഹ്മാൻ സാഹിബിനെ ഞാൻ രണ്ട് തരത്തിലാണ് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരു അനലിസ്റ്റ് എന്നുള്ള നിലയിൽ. രണ്ട്, ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ. ഒരു അനലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ വളരെ സമഗ്രമായി എന്നാൽ ലളിതമായി വിശദീകരിക്കാൻ കഴിയുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ്. ഏത് വിദേശ വിഷയവും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ ആശ്രയിക്കാറുള്ള ഒരു നിരീക്ഷകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരിക്കൽ MK ഭദ്രകുമാർ, ഒരുപക്ഷെ നമുക്ക് മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല ശബ്ദം എന്ന് പറയുന്നത് MK ഭദ്രകുമാറിനെ. MK ഭദ്രകുമാർ തന്നെ ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ തന്നെ വിശദീകരിച്ചത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ MK ഭദ്രകുമാർ പറയുകയായിരുന്നു, അബ്ദുറഹ്മാൻ എന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ് അതിന്റെ നേരായിട്ടുള്ള വിശകലനമെന്ന്. അമേരിക്ക അർഹിക്കുന്ന പ്രസിഡന്റിനെയാണ്
ഡൊണാൾഡ് ട്രംപിലൂടെ ലഭിച്ചത് എന്ന ആ ലളിതമായ വിശദീകരണം, എന്താണ് ഓദ് റഹ്മാന്റെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണ പാഠവം എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരും. പത്രപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ തന്നെ പറയുമ്പോൾ ഒരുപക്ഷെ ഇത്രയും മാന്യനായ ഒരു എഡിറ്റർ എന്ന് നമുക്ക് മറ്റൊരാളെ വിശേഷിപ്പിക്കാം, ബാക്കിയുള്ളവരെല്ലാം അമാന്യരാണ് എന്നുള്ളതല്ല. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളിൽ പലരും കേരള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇദ്ദേഹവുമായി ചർച്ച ചെയ്യാറുണ്ട്. രാഷ്ട്രീയ കലാ സാഹിത്യ രംഗത്തെ പല പ്രമുഖരും നല്ല ബന്ധം ഇദ്ദേഹത്തോട് കാത്തുസൂക്ഷിക്കുന്നത് ഒ അബ്ദുറഹ്മാന്റെ മൂല്യവും പ്രസക്തിയും മനസ്സിലാക്കിയതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ലാളിത്യം, അദ്ദേഹത്തിന്റെ എളിമ, വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്. വ്യത്യസ്തന്റെ പഴയ അദ്ദേഹത്തിനോടും വിക്യാംശം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തോടും തുടക്കം മുതൽ വിയോജിപ്പും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആൾ. പിന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ മാധ്യമനിക്കിൽ നിന്ന പല വേദികൾ, കോഴിക്കോട് ടൗൺഹാളിൽ നടന്ന വേദി ഉൾപ്പെടെ എല്ലാ വേദികളിലും മാധ്യമത്തിൻ്റെ ഗുണങ്ങൾ പറയുകയും തെറ്റുകൾ പറയുകയും ചെയ്തപ്പോൾ അന്നും അതൊന്നും ബന്ധങ്ങളെ ബാധിക്കാതെ ഇന്നും മാധ്യമവുമായി ഏറ്റവും നല്ല ഒരു സൗഹാർദ്ദമായ ഊഷ്മളമായ ബന്ധം പുലർത്താൻ കഴിഞ്ഞത് ഓദ് റഹ്മാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണിക്കുന്ന വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുള്ള വിശാലമായ, അവർക്ക് അപ്രിയമായ കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെ പേരിൽ വ്യക്തിബന്ധങ്ങൾ മുറിക്കാതെ കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വൈശിഷ്ട്യമാണെന്നാണ് ഞാൻ കാണുന്നത്. അതുപോലെ ഇത്രയും വലിയ ഇപ്പം തന്നെ ഇത്രയും വലിയ സ്ഥാപനത്തിൻ്റെ തലവനാണ്, അതിൻ്റെ തലക്കനമോ അഹങ്കാരമോ ഒന്നുമില്ല. വളരെ സിമ്പിൾ, പഴയ അബ്ദുൽ റഹ്മാൻ സാഹിബ് തന്നെ, അദ്ദേഹം തന്നെ ഒരു ചെറിയ പത്രമായി തുടങ്ങിയ മാധ്യമത്തിൻ്റെ ആ എഡിറ്ററായിരുന്ന ആ കാലഘട്ടത്തിലെ അതേ വിനയം, അതേ സൗഹാർദ്ദം, അതേ ഊഷ്മളത, സ്ഥാപനം വളർന്ന് വലിയ അതിൻ്റെ ഒരു തലക്കം അദ്ദേഹത്തിന് വന്നിട്ടില്ല. ഈയിടെ ജന്മനാട്ടിൽ സംഘടിപ്പിച്ച 50 വർഷത്തെ ഒ അബ്ദുറഹ്മാന്റെ എഴുത്തു ജീവിതം പരിപാടിയിൽ ഇദ്ദേഹവുമായി പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും ഏറ്റുമുട്ടുന്ന കടുത്ത വിമർശകർ പോലും ഈ വ്യക്തി ജീവിതത്തിന്റെ പ്രഭാവവും പ്രസരിപ്പും പങ്കുവെക്കുകയുണ്ടായി. ആ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഒരു പത്രമായിട്ട് മാറ്റാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിസ്മയമാണ്. ആ വിസ്മയത്തിന്റെ ശില്പികളായി ഞാൻ കാണുന്നത് ഇപ്പോൾ സിദ്ദിഖ് ഹസനും അതുപോലുള്ള ആളുകളും ഒക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചവരായിരിക്കാം, മാനേജ്മെൻ്റ് ആയിരിക്കാം. പക്ഷേ ഓ അബ്ദുള്ളയും ഓ അബ്ദുറഹ്മാനും രണ്ടുപേരുടെ പങ്ക് തീർച്ചയായിട്ടും ഒരു വലിയ മാധ്യമപ്രവർത്തന രംഗത്തെ വലിയ നേട്ടമായി, ഒരു മാതൃകയായി സ്വീകരിക്കാവുന്ന ഒന്നായി കാണുകയാണ്. ലേഖനങ്ങളിലും സെമിനാറുകളിലും ചാനൽ ചർച്ചകളിലും ഒക്കെ ഞാൻ ജമായത്തിനെ എതിർക്കാൻ വേണ്ടി കൂടുതൽ ഏറ്റുമുട്ടിയത് അബ്ദുറഹ്മാനോട്. അതുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിബന്ധം, സൗഹാർദ്ദം വളർന്നിട്ടേ ഉള്ളൂ എന്ന്, അത് എന്നെ ഒട്ടും അനാരോഗ്യകരമായി ബാധിച്ചിട്ടില്ല എന്ന് നന്ദിപൂർവം ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ സാക്ഷി നിർത്തി പറയുന്നു. ബുദ്ധിയുണ്ടെങ്കിലേ അക്ഷരങ്ങൾ കൊണ്ട് പൊരുതാൻ പറ്റും. അപ്പോൾ ബുദ്ധിയും അക്ഷരങ്ങളും സമാസമം ചേർത്ത് തൻ്റേതായ വീക്ഷണകൂടിലൂടെ ആശയങ്ങൾ പ്രസരിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അബ്ദുറഹ്മാൻ. താൻ സത്യമെന്ന് വിശ്വസിക്കുന്ന വസ്തുത മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള AR കഴിവ്, വാക്ചാതുരി, പാണ്ഡിത്യം എന്നിവ ഇദ്ദേഹവുമായി വേദികളിൽ കൊമ്പുകോർത്ത പലരും അംഗീകരിക്കുകയും അതിൽ വിസ്മയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓ അബ്ദുറഹ്മാൻ സാഹിബിനെ ഞാൻ ജീവിതത്തിൽ വളരെ കുറച്ച് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, കേരളത്തിൽ വെച്ചും ഖത്തറിൽ വെച്ചും. എന്നാൽ അദ്ദേഹം വളരെ അഗാധമായ, മായാത്ത ഒരു വ്യക്തിമുദ്ര എൻ്റെ മനസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതിന് അനേകം കാരണങ്ങളുണ്ട്. ഒന്നാമത്, വളരെ സൗമ്യശീലനായ ഒരു ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനും ആണ് അബ്ദുറഹ്മാൻ സാഹിബ്. അങ്ങനെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയ്ക്ക്, സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയ്ക്ക് പല രീതികളിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഒ അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിൻ്റെ സമൂഹത്തിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇന്നും അർത്ഥവത്തായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ പത്രലേഖനങ്ങളിലൂടെ, മാധ്യമപ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് നിസ്സംശയമായും എനിക്ക് പറയാൻ കഴിയും. ക്രൈസ്തവ പുരോഹിത നേതൃത്വത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കോട്ടയം മാർത്തോമ സെമിനാരി, ആലുവ സെമിനാരി, ചവറ സെന്റർ തുടങ്ങിയ ക്രൈസ്തവ ആസ്ഥാനങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പ്രസംഗിക്കുകയും അവരുമായി സംവദിക്കുകയും
വർക്കല ശിവഗിരി നേതൃത്വത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ വാർഷിക തീർത്ഥാടന പരിപാടികളോടനുബന്ധിച്ച ശ്രീനാരായണ തത്വചർച്ചകളിൽ വിഷയാവതരണം നടത്തുകയും ചെയ്തത് സ്മരണീയമാണ്. എറണാകുളം, തൃശൂർ, തിരുവമ്പാടി തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം സംവാദങ്ങളിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയും ചെയ്ത വ്യക്തി. പത്രപ്രവർത്തകനാകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് പത്രപ്രവർത്തനത്തിൻ്റെ വഴികളിലൂടെ ആദ്യമായി സഞ്ചരിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ചിരുന്ന, വളരെ താല്പര്യപൂർവ്വം വായിച്ചിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ്. 1985 ഞാൻ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അബ്ദുറഹ്മാൻ സാഹിബിനെ വ്യക്തിപരമായി പരിചയപ്പെടുന്നത്. അദ്ദേഹം എല്ലാ സമയത്തും കറതീർന്ന ജനാധിപത്യവാദിയും പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, അത് തൻ്റെ സമുദായത്തിൻ്റെ താല്പര്യങ്ങളുമായി എങ്ങനെ ഇഴുക്കി ചേർക്കാം എന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ എല്ലാ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും അവരെല്ലാവരും എന്താണ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കേരളത്തിലെ സമൂഹങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും സഹവർത്തിത്വവും പരസ്പര ധാരണയും ഒക്കെ വളർത്തിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ സ്ഥിരമായി സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ. അബ്ദുറഹ്മാൻ സാഹിബ് ഒരു നല്ല മനുഷ്യനാണെന്ന് ഇത്രയും ദുഃഖവർഷങ്ങളിലെ ബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നല്ല മനുഷ്യനെന്ന് ഞാൻ പറയുമ്പോൾ ആ വാക്കിനകത്ത് ഉൾക്കൊള്ളേണ്ടുന്ന അർത്ഥം എന്താണ് എന്ന് നല്ലവണ്ണം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറയുന്നത്. ആശയപരമായി അബ്ദുറഹ്മാൻ സാഹിബും ഞാനും തമ്മിൽ ഒരുപാട് വിയോജിപ്പുകളുണ്ട്. അത് ആശയപരമാണ്. ആശയപരമായ അത്തരം വിയോജിപ്പുകൾ മനുഷ്യർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നവയാകാൻ പാടില്ല എന്ന് ഉറച്ചു ചിന്തിക്കുന്ന ഒരു ചിന്തകനാണ്. ബുദ്ധിജീവിയും സാമൂഹ്യജീവിയുമാണ് ഓ അബ്ദുറഹ്മാൻ എന്ന പത്രാധിപരെന്ന് ഞാൻ പറയട്ടെ. അബ്ദുറഹ്മാൻ സാഹിബ് നിർണായക വേളകളിലെല്ലാം അഭിപ്രായങ്ങൾ പറയാനും വിമർശനം പറയാനും അടക്കം എന്നെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനും വിളിച്ചിട്ടുണ്ട്. അല്ലാതെ തോളത്ത് ചുമ്മാതെ തട്ടിക്കൊണ്ട് ലവലേശം ആത്മാർത്ഥതയില്ലാതെ കാവട്ടം നിറഞ്ഞ ഭംഗി വർത്തമാനം പറയുകയല്ല സൗഹാർദ്ദ ബന്ധമെന്ന് പറയാൻ ശ്രീ ഒ അബ്ദുറഹ്മാനുമായുള്ള എൻ്റെ ബന്ധം എനിക്ക് ധൈര്യം പകരുന്നുണ്ട്. ശ്രീ ഒ അബ്ദുറഹ്മാനോട് പലപ്പോഴും നിറഞ്ഞ സ്നേഹവും ആദരവും, അത് ഞാൻ സൂക്ഷിക്കുന്നത് ഒരു ബഹുമതിയായിട്ടാണ്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഇപ്രകാരത്തിലുള്ള വിയോജിക്കുന്ന സുഹൃത്ത് എന്ന് വിളിക്കപ്പെടാനുള്ള എൻ്റെ അർഹതയെപ്പറ്റി എനിക്ക് അഭിമാനബോധമുണ്ട്. അതൊരു വലിയ പ്രിവിലേജായി ഞാൻ കാണുകയാണ്. ഏതാനും വർഷം മുമ്പ് തുടങ്ങി കേരളത്തിൻ്റെ വാർത്താരംഗത്ത് പുത്തൻ സംസ്കാരം പകർന്നുകൊടുക്കുന്ന മീഡിയ വൺ ചാനൽ, കേരളത്തിലും ഗൾഫ് മേഖലകളിലും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മാധ്യമം ദിനപത്രം എന്നിവയുടെ ഗ്രൂപ്പ് എഡിറ്ററായും സമൂഹ നന്മക്കുതകുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവിയായും പ്രവർത്തിക്കുന്നു. ഒ അബ്ദുറഹ്മാൻ്റെതായി 10 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പല സാമൂഹിക വിഷയങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ വീക്ഷണവും അഭിപ്രായവും ശരിവെക്കുന്നതായിരുന്നു എന്നത് കാലം തെളിയിച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ സേവനം അവാർഡുകളിലൂടെ വിലമതിക്കാൻ കഴിയുന്നതല്ലെങ്കിലും വ്യത്യസ്ത മേഖലകളിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ അവാർഡ്, അംബേദ്കർ അവാർഡ്, മേരി വിജയം അവാർഡ്, കമലാസുരയ്യ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയത് സ്മരിക്കാതെ വയ്യ. ശ്രീ ഒ അബ്ദുറഹ്മാൻ കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പത്രാധിപരന്മാരിൽ ഒരാളാണ്. വ്യക്തിപരമായി ശ്രീ ഒ അബ്ദുറഹ്മാൻ സ്വീകരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹ്യവുമായിട്ടുള്ള നിലപാടുകൾ തികച്ചും മതനിരപേക്ഷവും ജനാധിപത്യപരവും ആണെന്നതും വളരെ വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ നോക്കിക്കാണാറുള്ളത്. എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, വളരെ ധീരമായ നിലപാട് പുലർത്തുന്ന ഒരാളാണ് പല വിഷയങ്ങളിലും. അത് മുസ്ലിം സമുദായത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, മൊത്തം ഇന്ത്യയുടെ മതേതര ഇന്ത്യയെ ബാധിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങൾ, അന്തർദേശീയ സംഭവവികാസങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളൊക്കെ. അപ്പോൾ ദേശീയവും പ്രാദേശികവും അന്തർദേശീയവുമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ ഒരു കൃത്യമായ
പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് മൗലികമായ നിലപാടുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നതാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനമാനങ്ങളും പദവിയും സ്വായത്തമാക്കുമ്പോഴേക്കും നാട്യവും ഭാവവും പ്രകടിപ്പിക്കുന്ന പൊതുസമൂഹത്തിന് തൻ്റെ വിനയാന്വിത ജീവിതശൈലി കാരണം ഒ അബ്ദുറഹ്മാൻ മാതൃകയാണ്. തൻ്റെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും പൂർണ്ണമായും സമൂഹ നന്മയ്ക്ക് സമർപ്പിച്ച കർമ്മനിരതനായ ഇദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് ജഗന്നിയന്താവ് നൽകി അനുഗ്രഹിക്കട്ടെ.